വിവാദങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചർച്ചയാകാതിരിക്കാൻ സി പി എം ആഞ്ഞു പരിശ്രമിക്കുക. നവീൻ ബാബുവിന്റെ മരണം, തൃശൂർ പൂരം കലക്കൽ, എൻ സി പിയിലെ കോഴ വിവാദം തുടങ്ങി നെല്ല് സംഭരണത്തിലുണ്ടായ പാളിച്ചവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചർച്ചയാകാതിരിക്കാനാണ് ശ്രമം നടത്തുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുണ്ടായ വിവാദം സി പി എം ആയുധമാക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തലിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് സി പി എമ്മിൽ ചേക്കേറിയ ഡോക്ടർ പി സരിൻ സരിൻ ഉയർത്തിയ ഡീലാരോപണം കത്തിച്ചു നിർത്താനും ശ്രമം നടക്കുന്നു. മാത്രമല്ല, വി ഡി സതീശനും ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തലിനുമെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളിൽ പ്രചാരണം കൊഴുപ്പിക്കുകയും ചെയ്യുന്നു സി പി എം. ബി ജെ പിയെ ജയിപ്പിക്കാനാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും അത് വടകര ഡീലാണെന്നും സരിനും സി പി എമ്മും നേതാക്കളും ആരോപിക്കുമ്പോൾ പാലക്കാട്ട് മൂന്നാം സ്ഥാനക്കാരായ സി പി എമ്മിന്റെ ലക്ഷ്യം ബി ജെ പിയുടെ ജയമാണെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത്. യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഡീലെന്ന് ബി ജെ പിയും ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾക്കിടയിലാണ് 1991 സി പി എം നേതാവ് നഗരസഭാ അധ്യക്ഷനാകാൻ ബി ജെ പി സഹായം തേടിയെന്നാരോപിച്ച് ഒരു കത്ത് ബി ജെ പി നേതാക്കൾ പുറത്തുവിട്ടത്. അതിനു പിന്നാലെ കെ മുരളീധരനെയും പിടിച്ചിട്ടു. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എ ഐ സി സി നേതൃത്വത്തിന് അയച്ച കത്തും പുറത്തു വന്നു. സി പി എം പാലക്കാട് ജില്ലാ നേതൃത്വം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോളെ സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്തതും സരിൻ കോൺഗ്രസ് വിട്ടപ്പോൾ ബിനുമോൾക്ക് പകരം സ്ഥാനാർത്ഥിയാക്കിയതും മറ്റൊരു ചർച്ചയാക്കി കോൺഗ്രസ്. 2021 ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പലിന് സി പി എം വോട്ട് നൽകിയെന്ന് സരിൻ പറഞ്ഞത് സി പി എമ്മിനെ വിട്ടിലാക്കി. ഒടുവിൽ പാർട്ടിക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. വോട്ട് ചോർന്നതായി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ തന്നെ പിന്നീട് തുറന്നു പറയേണ്ടി വന്നു. ഇതിനിടെയാണ് സി പി എം പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ പൊട്ടിത്തെറിച്ചതും അത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ സംസ്ഥാന സമിതി അംഗം എ എൻ കൃഷ്ണദാസ് മാധ്യമപ്രവർത്തകർക്കെതിരെ പൊട്ടിത്തെറിച്ചതും ഒക്കെ അതെല്ലാം നമ്മൾ ലൈവായി കണ്ടതാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിൻ്റെ വിലയിരുത്തൽ അല്ലെന്ന് സി പി എം പറയുന്നുണ്ടെങ്കിലും തങ്ങൾ മൂന്നാം സ്ഥാനത്തായ പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ചാൽ അത് സർക്കാരിനുള്ള വലിയ അംഗീകാരമാണെന്നും സി പി എം സഖാക്കൾ കൂട്ടിച്ചേർത്തു. സി പി എം ഒറ്റക്കെട്ടായി കരുതലോടെയാണ് നീങ്ങുന്നത്. പാലക്കാട് ചേലക്കരയും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം.